പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സെപ്റ്റംബർ അഞ്ചിന് ചില അധ്യാപക ദിന ചിന്തകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് അതായത് അധ്യാപക ദിനം അധ്യാപകരെ ആദരിക്കാനുള്ള ഒരു ദിനം എന്ന രീതിയിൽ മാത്രമല്ല അധ്യാപകർക്ക് സ്വയം പുതുക്കിപ്പണിയാനുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കേണ്ടത് അധ്യാപകർ ക്ലാസ് മുറിയിൽ കുട്ടികളെ ഏതാനും മീറ്റർ അകലത്തിരുന്ന് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അതിലപ്പുറം കുട്ടികളോടൊപ്പം കുട്ടികളുടെ മനസ്സിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി കൂടിയായി മാറുമ്പോഴേ ഒരു ശരിയായ അധ്യാപകനായി മാറാൻ കഴിയുന്നുള്ളൂ പാഠപുസ്തകവും ബ്ലാക്ക് ബോർഡും ചോക്കും എല്ലാമായി മാത്രമല്ല അധ്യാപകൻ പ്രതിപ്രവർത്തിക്കുന്നത് കുട്ടികളുടെ മനസ്സ് നിരന്തരം ചലനാത്മകമാണ് അത്തരത്തിൽ ചലനാത്മകമായ ഒരു മനസ്സുമായിട്ടാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ പ്രതിപ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് അധ്യാപകൻ്റെ ജോലി ഒരിക്കലും നിശ്ചലമാവരുത് എപ്പോഴും ചലനാത്മകമാവണം ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പാഠം മാത്രമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി ചുരുങ്ങിപ്പോകുന്നത് നിഷ്പ്രയോജനമാണ് ചുറ്റുപാടുമുള്ള സകല വിഷയങ്ങളുമായും കുട്ടികൾ നിരന്തരം ഇടപെടുന്നുണ്ട് അതുകൊണ്ട് ഇവയെല്ലാം കൂടി സംയോജിപ്പിച്ച ഒരു ചിന്തയാണ് കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്നത് അതുകൊണ്ട് അധ്യാപകൻ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ പരിമിതിയിൽ ഒതുങ്ങി നിൽക്കാതെ അത് അതിർത്തികളില്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കണം ഓരോ കുട്ടിയും ഒരു വ്യക്തിയാണ് ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിത്വവുമുണ്ട് ഉണ്ട് ചില പൊതുഘടകങ്ങളുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ചില പൊതുഘടകങ്ങളുണ്ടെങ്കിലും ഓരോ കുട്ടിയിലും ഇവ പ്രവർത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് അതുകൊണ്ട് ഓരോ കുട്ടിയെയും വേറെ വേറെ തന്നെ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നത്തെ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം പറയുന്നത് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ പാഠ്യപദ്ധതി തന്നെ വേണമെന്നുള്ളത് പക്ഷേ ഇത്തരമൊരു പാഠ്യപദ്ധതി രൂപപ്പെടുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും അത്ര എളുപ്പമുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ഗവേഷണവും ചർച്ചകളും നടക്കേണ്ടതുണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയും അതുപോലെ പാഠപുസ്തകവും സിലബസും എല്ലാം കുറേ കാലം യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്നു വിവരങ്ങളും അറിവുകളും വേർപ്പെട്ടു തന്നെ നിന്നു പുസ്തകത്തിലെ വിവരങ്ങൾ അതിനപ്പുറം പോകേണ്ടതില്ല എന്നൊരു ധാരണയായിരുന്നു നമ്മുടെ പഴയ ശീലത്തിലെ ഉണ്ടായിരുന്നത് അത്തരമൊരു കാലത്താണ് കൊടുമുണ്ട ഹൈസ്കൂളിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായത് പാഠങ്ങളിലും അതുപോലെ വിഷയങ്ങളിലുമെല്ലാം ചില വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൊതു സ്വഭാവം ഒന്നു തന്നെയായിരുന്നു കുട്ടികളിൽ കുറേ വിവരങ്ങൾ ഉണ്ടാക്കുക ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷകൾ നടത്തുക എന്ന രീതിയിലുള്ള ഒരു ശീലമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് ആ കാലത്ത് കുട്ടികളെ അറിയാനും അവരുടെ മനസ്സിലൂടെ സഞ്ചരിക്കാനും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് തികച്ചും ഒരു നാട്ടിൻ പുറത്തുള്ള വിദ്യാലയം എന്നുള്ള രീതിയിൽ ഇത് താരതമ്യേന എളുപ്പമായിരുന്നു എല്ലാ കുട്ടികളുടെയും കുടുംബ സാഹചര്യവും രക്ഷിതാക്കളെക്കുറിച്ചുമെല്ലാം തികച്ചും അറിയാനും അവരോട് അടുത്തിടപെടാനും കൊടുമുണ്ട സ്കൂളിൽ ആ കാലത്ത് നല്ല സാഹചര്യമുണ്ടായിരുന്നു യാതൊരു നാട്യങ്ങളുമില്ലാത്ത ഒരു നാട്ടിൻപുറം എന്നുള്ളൊരു വിലയിരുത്തലാണ് കൊടുമുണ്ടയെക്കുറിച്ച് എനിക്കുള്ളത് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ മെച്ചപ്പെട്ടതല്ലെങ്കിലും സാംസ്കാരിക കാര്യങ്ങളിൽ സമ്പന്നം തന്നെയാണ് അക്കാലത്തെ കൊടുമുണ്ട ഇക്കാലത്തും അത് തന്നെ തുടരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടുതന്നെ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും അവരുടെ വർത്തമാനങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങളിൽ എല്ലാം ഈ സംസ്കാര സമ്പന്നത കാത്തുസൂക്ഷിച്ചു അധ്യാപകർ അക്കാലത്ത് കൊടുമുണ്ട സ്കൂളിൽ അക്കാലത്ത് ഒരു ചെറിയ ടീമായിട്ടാണ് പ്രവർത്തിച്ച് ഒരു ചെറിയ ടീമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ബന്ധം തന്നെ അധ്യാപകർക്കിടയിൽ രൂപപ്പെട്ടു അതുകൊണ്ട് ഓരോരുത്തരുടെയും ചിന്താഗതികൾ സംയോജിപ്പിക്കാനും യോജിച്ചൊരു പ്രവർത്തനം നടത്താനും അക്കാലത്ത് കൊടുമുണ്ട് ഹൈസ്കൂളിൽ കഴിഞ്ഞിരുന്നു കുട്ടികൾക്ക് വേണ്ടി നന്നായി അധ്വാനിക്കണം എന്നുള്ളൊരു സംസ്കാരം അന്ന് കൊടുമുണ്ട് ഹൈസ്കൂളിൽ രൂപപ്പെട്ടിരുന്നു ഈ അധ്യാപക ടീം മൊത്തത്തിൽ അത്തരമൊരു ചിന്താഗതി ഉള്ളവരായിരുന്നു സാധാരണ ഓഫീസിൽ മാത്രം ചടഞ്ഞ് കൂടാറുള്ള പ്രധാന അധ്യാപകർ പലപ്പോഴും ക്ലാസ്സിൽ വന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടെ ഒരു പതിവായിരുന്നു അക്കാലത്താണ് ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടന വിവിധ പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടെ വിജ്ഞാന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുക എന്ന തീരുമാനമെടുത്തത് തിരഞ്ഞെടുത്ത ചില വിദ്യാലയങ്ങളിൽ ഇത്തരം വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു പട്ടാമ്പി ഉപജില്ലയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാലയമായിരുന്നു അക്കാലത്ത് കൊടുമുണ്ട തീർച്ചയായും അതൊരു പരീക്ഷണമായിരുന്നു രാവിലെയും വൈകുന്നേരവും അധിക ക്ലാസുകൾ എടുക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളുമായി നോട്ട്ബുക്കിലൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഡയറിയിലൂടെ നിരന്തരം ആശയവിനിമയം നടത്തുക വൈകുന്നേരം കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുക ഇങ്ങനെ ചില പരീക്ഷണങ്ങളായി അതവിടെ തുടർന്നു തീർച്ചയായും ഈ പരീക്ഷണങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം എന്നാൽ അതിന് തുടർച്ചയുണ്ടായോ എന്ന് എനിക്ക് കൃത്യമായിട്ടറിയില്ല ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ കൊടുമുണ്ട ഹൈസ്കൂൾ തികച്ചും ദരിദ്രം തന്നെയായിരുന്നു ഇക്കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു കെട്ടിടവും സൗകര്യങ്ങളുമാണ് അക്കാലത്ത് കൊടുമുണ്ടയിൽ ഉണ്ടായിരുന്നത് എങ്കിലും ഈ കൊടുമുണ്ട ഹൈസ്കൂൾ എന്നുള്ളത് നാട്ടുകാർ ഏറ്റെടുത്ത് സംഘടിപ്പിച്ച് കെട്ടി ഉയർത്തിയ ഒരു വിദ്യാലയമാണ് അത്തരമൊരു ബന്ധം നാട്ടുകാർക്ക് ആ വിദ്യാലയവുമായിട്ട് അന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്കൂളിനെ എല്ലാവരും വളരെയധികം സ്നേഹിച്ചു മാത്രമല്ല ഒരു മുതുതല പഞ്ചായത്തിൽ നിന്നും വിട്ടുമാറി വളരെ ദൂരത്തുള്ള കുട്ടികൾ പോലും അക്കാലത്ത് സ്കൂളിൽ വരാറുണ്ടായിരുന്നു പരുതൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പടിഞ്ഞാറെ കൊടുമുണ്ട തിരുവേകപ്പുറം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെക്കുംമല തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ പോലും ഈ സൗകര്യങ്ങൾ കുറഞ്ഞ ഈ നാട്ടിൻപുറ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ നടന്നും തിരപ്പോഴൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിച്ചും എത്തിയിരുന്നു എന്നുള്ളത് ഇക്കാലത്ത് കുട്ടികൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല അപ്രകാരം ഒരു നല്ല വിദ്യാലയമായി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ആ കാലത്ത് എല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് ശരി സംസ്കാരം സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ഒരു നാട്ടിൽ ഒരു വിദ്യാലയം രൂപപ്പെടുന്നു എന്നതുപോലെ തന്നെ മിക്കവാറും പല നാട്ടിലും വായനശാലകളും രൂപപ്പെടാറുണ്ട് ഈ കൊടുമുണ്ട ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞൻ നായർ സ്മാരക വായനശാല അക്കാലത്തും വളരെ സജീവമായിരുന്നു വായനശാല മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഇവയെല്ലാം കൂടിക്കുഴഞ്ഞുകൊണ്ടുള്ള ഒരു ഉജ്ജ്വലമായ രീതിയിലാണ് കൊടുമുണ്ട എന്ന ഗ്രാമം അക്കാലത്ത് പ്രവർത്തിച്ചത് അത്തരമൊരു സംസ്കാര സമ്പന്നമായ ഗ്രാമത്തിൻ്റെ വിദ്യാലയം അധ്യാപനം എല്ലാം ഈ അധ്യാപകൻ്റെ ചിന്തകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി